നമസ്കാരം. കിറ്റെക്സ് എം ഡി ആയ സാബു എം ജേക്കബിന്റെ ഒരു ചാനൽ ചർച്ച കാണാനിടയായി. അദ്ദേഹത്തിന്റെ ഭാഷയും ശൈലിയും എല്ലാം കൃത്യമായിട്ട് വെളിവായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ മാതൃഭൂമിയിൽ ഹാഷ്മിയായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഹാഷ്മിയുടെ ചില ചോദ്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം സാബു എം ജേക്കബിനെ വെള്ളപൂശി എടുക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വേദനിക്കാതെ പല ചോദ്യങ്ങളും ചോദിച്ച് അദ്ദേഹത്തിന് ഈ നാട്ടിൽ സർക്കാരിനെതിരെയുള്ള ഒരു മനോനിലയുണ്ട്, അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ മറുപടി പറയാൻ അവസരം കൊടുക്കുകയും അത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാക്കി മാറ്റി സർക്കാരിനെതിരെ വളരെ ശക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു. എന്നാൽ നേരെ മറിച്ച് അത് മാതൃഭൂമി ചാനലിൽ കണ്ടപ്പോഴാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ അദ്ദേഹത്തിന് എതിരായിട്ട് വരുന്നത്. അത് ഒരു മാധ്യമ അവതാരകൻ എന്നുള്ള രീതിയിൽ ഹാഷ്മി ചോദിച്ച ചോദ്യങ്ങൾ, അതായത് നിങ്ങൾക്കുണ്ടായ ഒരു ചെറിയ പ്രശ്നം, അതായത് തുടരെ തുടരെ അവിടെ പരിശോധനകൾ നടന്ന പ്രശ്നമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല? അപ്പോ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല, അതായത് സ്വന്തം കയ്യിൽ കുറെ പണമുണ്ടെന്ന് കരുതി അദ്ദേഹത്തിന് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെയോ മന്ത്രിമാരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ കുറച്ചിലാണ്. അദ്ദേഹത്തെ എല്ലാവരും അങ്ങോട്ട് വിളിക്കണം, അദ്ദേഹത്തെ അവിടെ പോയി കാണണം. അതായത് ഒരുമാതിരി അടിയാളൻ കീഴാറന്മാർ ഒരു വ്യവസ്ഥയുണ്ടല്ലോ, ആ ഒരു മനോഭാവക്കാരനാണ് ഈ പറയുന്ന സാബു എം ജേക്കബ് എന്ന് അതിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊരു ധാർഷ്ട്യമാണ്! നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കുറെ പണമുണ്ടെന്ന് കരുതി ഈ നാട്ടിൽ എന്തോ വലിയ സംഭവമാണെന്നാണ്. കുറച്ച് മാധ്യമങ്ങൾ നിങ്ങളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. ആ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പരസ്യവും നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയും കണ്ടിട്ടാണ്, അല്ലാതെ നിങ്ങൾ എന്ന വ്യവസായിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ പറയുന്ന സാബു എം ജേക്കബിന് പല സ്റ്റേറ്റുകളിൽ നിന്നും വലിയ ഓഫറുകൾ കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന തമിഴ്നാട് ആയിക്കോട്ടെ, തെലുങ്കാന ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഗുജറാത്ത് ആയിക്കോട്ടെ, എവിടെയെങ്കിലും ചെന്ന് അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങിയിട്ടു അവിടെ ഇതുപോലെ പഞ്ചായത്ത് പിടിക്കാനും നിയമസഭാ മണ്ഡലം പിടിക്കാനൊക്കെ നടക്കുമോ? ഒരു സ്വാഭാവികമായിട്ടൊരു സംശയമാണ്, നിങ്ങളടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. ഈ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യവസായം മാത്രമല്ലല്ലോ, വ്യവസായത്തിന്റെ മറവിൽ രാഷ്ട്രീയ പ്രവർത്തനം കൂടി നടത്തുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം വളരുകയും വേണം, ഒപ്പം ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ പുറത്തു വരാതിരിക്കുകയും വേണം. ഇത് രണ്ടും കൂടി ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളെ ഈ നാട്ടിൽ വളർത്തി വലുതാക്കിയത്, അല്ലെങ്കിൽ ഈ പറയുന്ന സാബു എം ജേക്കബിന് ആ പേരുണ്ടാക്കി തന്നത് ഈ നാട് തന്നെയാണ്, അതിൽ ഒരു തർക്കവും വേണ്ട. കേരളം എന്ന നാട് ഇത്രയും കാലം നിങ്ങളെ പിന്തുണച്ചത് കൊണ്ടാണ് ഈ പറയുന്ന നിങ്ങളുടെ വ്യവസായ സ്ഥാപനം ഇത്രയും പടർന്ന് പന്തലിക്കാൻ സാഹചര്യമുണ്ടായത്. നിങ്ങൾ അതിൽ അധ്വാനത്തിന്റെ കാര്യം പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ അധ്വാനവും ഉണ്ട്. ആ അധ്വാനത്തോടൊപ്പം കേരള മണ്ണിൽ നിന്നാണ് നിങ്ങൾ വളർന്നു തുടങ്ങിയത്, നിങ്ങളുടെ സാധന സാമഗ്രികൾ വാങ്ങി തുടങ്ങിയത് കേരളമാണ്. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങിയ ഉടനെ നിങ്ങളുടെ സ്ഥാപനം അമേരിക്കയോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊന്നും വാങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പോ ഇവിടുത്തെ ജനതയും ഇവിടുത്തെ സംവിധാനങ്ങളും തന്നെയാണ് നിങ്ങളെ പോറ്റി വളർത്തിയത്. ആ പോറ്റി വളർത്തിയ ജനങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ പറയുകയാണ് ആരുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല ഞാൻ വളർന്നത്, ഒരു വിത്തിട്ട് മുളച്ച് ഒരു വൻമരമായി എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള അവകാശവാദങ്ങളൊന്നും ഇവിടെ ഓടിലുള്ള മിശ്രം. നിങ്ങൾ ഒരു വലിയ വ്യവസായ പ്രമുഖനാണ്, നിങ്ങളെ പോലെ ഒരു വ്യക്തി ഈ നാടിന് ആവശ്യം തന്നെയാണ്, അതിനൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ ഞാൻ ആ അഹങ്കാരത്തെ ഈ നാട്ടിൽ അംഗീകരിക്കാൻ സൗകര്യപ്പെടില്ല. നിങ്ങൾ തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്, അത് അംഗീകരിക്കണം, അല്ലെങ്കിൽ ഇവിടെ മിന്നൽ പരിശോധന പാടില്ല, റെയ്ഡ് നടത്താൻ പാടില്ല. എന്തേ റെയ്ഡ് നടത്തിയാൽ, ഇവിടെ ഒരു നിയമ സംവിധാനത്തിന് കീഴിലാണ് നിങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവിടെ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും പരാതി കിട്ടിയാൽ അന്വേഷണം ഉണ്ടാകും, അന്വേഷണം ഉണ്ടാകണം, അത് തന്നെയാണ് നിയമവ്യവസ്ഥ. ഇനിയിപ്പോ ഈ മാധ്യമങ്ങൾ നിങ്ങളെ വലിയ തോതിൽ പൊക്കിപ്പറയുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അവിടെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാകണം, ഒരു തൊഴിലാളി ആത്മഹത്യയാണെന്ന് വെച്ചു, ഈ പറയുന്ന മാധ്യമങ്ങളുടനെ എന്താ ചെയ്യുക? ഈ സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്തു? പരിശോധനകളില്ല, തൊഴിലാളികളെ അടിമകളാക്കിയിട്ടിരുന്നു, സർക്കാർ കണ്ണടച്ചു കൊടുത്തു, കോടികളുടെ കോഴപ്പണം കൈപ്പറ്റുന്നത് കൊണ്ട് സാബു എം ജേക്കബിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു എന്നായിരിക്കും മാധ്യമങ്ങളുടെ തലക്കെട്ടും വാർത്തകളും എന്ന് പറയുന്നത്. ഇപ്പോ വ്യവസായിക്ക് വേണ്ടി കരയുന്നുണ്ട്. ഈ മുട്ടിൽ മരമുറി വിഷയം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വ്യവസായികളുടെ അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നമല്ല, മരമുറിയാണ് മാധ്യമങ്ങളുടെ പ്രശ്നം. അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അന്വേഷിച്ച് പുറത്തു വരട്ടെ. അതുകൊണ്ട് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് കണ്ടിട്ട് അല്ലെങ്കിൽ ആ രീതി കണ്ടിട്ട് നിങ്ങൾ കൂടുതൽ വിളച്ചിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യത്തോടുകൂടി വ്യവസായം ചെയ്യാൻ പറ്റുമെന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. നിങ്ങളെക്കാളും വലിയ വ്യവസായികൾ ഈ നാട്ടിലുണ്ട് മിസ്റ്റർ. യൂസുഫ് അലി പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെ കുറിച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ ലീഡർഷിപ്പിനെ കുറിച്ചും, എന്തുകൊണ്ട് ഇവിടുത്തെ വ്യവസായ സൗഹൃദമല്ല എന്നുള്ള കാര്യം പറയുന്നത്. നിങ്ങൾ വ്യവസായങ്ങളുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ നാട് നിക്ഷേപങ്ങൾക്ക് സൗഹൃദമാണോ എന്ന പട്ടികയിൽ 28-ാം സ്ഥാനത്താണ് കേരളമെന്ന് പറയുന്നത്. ഈ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ആളുകളുടെ പേരൊക്കെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. അതായത് കേന്ദ്രം നിർദ്ദേശിച്ചു വെച്ച ഒട്ടുമിക്കവാറുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തതിന് ശേഷം
കേരളത്തെ 28-ാം സ്ഥാനത്തേക്ക് ആക്കിയത് എന്തുകൊണ്ടെന്നാണെന്ന് കൃത്യമായിട്ട് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ അങ്ങനെ തന്നെ പറയുകയാണ്, കേരളം എല്ലാത്തിനും ഒരു പടി മുന്നിൽ തന്നെയാണ്. അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. സാബു എം ജേക്കബും കുറച്ചുപേരും അല്ലെങ്കിൽ കുറച്ച് മീഡിയയും കൂടി ഇറങ്ങി പറഞ്ഞാൽ കേരളത്തിന്റെ അന്തസ്സൊന്നും കെട്ടുപോകില്ല. നിങ്ങൾ ലക്ഷ്യം വെച്ചതാ, നിങ്ങളുടെ ഉള്ളിൽ രാഷ്ട്രീയം വെച്ചുകൊണ്ട് കേരളം മോശമാണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതായത് ഇവിടെ നിക്ഷേപങ്ങൾ വരാൻ പാടില്ല എന്ന്. നിങ്ങൾ കേരളം മൊത്തം ഒന്ന് പരിശോധിച്ച് നോക്കും മിസ്റ്റർ. സെസ് എന്ന് പറയുന്ന പ്രത്യേക മേഖല രൂപീകരിച്ച് നല്ല രീതിയിൽ വ്യവസായങ്ങൾ ഈ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അവർക്ക് പ്രത്യേക വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. കിൻഫ്ര പോലുള്ള അപ്പാരൽ പാർക്കുകൾ, ടെക്നോ പാർക്കുകൾ, എന്താ ഇതൊന്നും നിങ്ങളുടെ കണ്ണിന് പിടിക്കല്ലേ? അതൊക്കെ ഐ ടി വ്യവസായങ്ങൾ എന്നാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അതും കമ്പനികൾ തന്നെയാണല്ലോ നടത്തുന്നത്. അവിടെയും ഒരുപാട് എംപ്ലോയീസ് ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 11,000 അല്ലെങ്കിൽ 9,500 പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ പ്രതിഷേധിച്ച് കളയും. അതുപോലെ നിങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ നിങ്ങളുടെ ജീവനക്കാരെ ഇറക്കി നിങ്ങൾ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുന്നത് വെറും ഗിമ്മിക്സ് മാത്രമാണെന്ന് ഈ നാട്ടിൽ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും. അല്ലാതെ നിങ്ങൾ ഈ നാട്ടിൽ അങ്ങ് വിരട്ടിക്കളയാം, മുഖ്യമന്ത്രി വ്യവസായ മന്ത്രി എന്ന് ഞാൻ വിളിക്കില്ല, എന്റെ കുറെ പണമുണ്ട്, ഞാൻ ഇവിടുത്തെ ഒരു വലിയ പ്രമാണിയാണെന്നൊക്കെ സാബു ജേക്കബ് കരുതിയാൽ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങളുടെ ഈ 3,500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ നടത്തി കണ്ടാൽ മതി. കുറെ കാലം കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ മറക്കും. ഇന്നത്തെ ഒരു കാലത്ത് സമ്മർദ്ദം അതിജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിരിക്കുന്ന ഈ നീക്കത്തെ തടയിടാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഒരു നീക്കമായിട്ട് വേണം ഇപ്പോഴത്തെ ഇതിനെ സംശയിക്കാൻ. നിങ്ങൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഇപ്പോൾ വ്യവസായങ്ങൾ തുടങ്ങിക്കളയെന്നൊക്കെ പറയുന്ന നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊന്ന് കണ്ടറിയേണ്ടതിരിക്കുന്നു. അതായത് ഒരു പക്ഷേ നിങ്ങളെ സർക്കാർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ച് അതിൽ ഒരു സമവായം ഉണ്ടായിരുന്നിരിക്കട്ടെ. 3,500 കോടി രൂപയുടെ ബിസിനസ് എത്ര കാലം കൊണ്ട് ഈ നാട്ടിൽ കൊണ്ടുവരുന്നു എന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് സാബു എം ജേക്കബ് മനസ്സിലാക്കുക, കേരളത്തെ അവഹേളിക്കാൻ വേണ്ടി നിങ്ങളുടെ രാഷ്ട്രീയ മനസ്സും വെച്ചുകൊണ്ട് നിങ്ങൾ ചില ശ്രമങ്ങൾ നടത്തിയാൽ അത് ഈ നാട്ടിൽ അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല. അതിനെ അംഗീകരിച്ച് തടയാൻ പറ്റില്ല തന്നെ. നിങ്ങൾക്ക് 3-4 പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഒരു കമ്പനിയെ മറയാക്കി നിൽക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം കൂടി പരിശോധിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് MLA അംഗീകരിക്കാൻ കഴിയില്ല, മുഖ്യമന്ത്രി അംഗീകരിക്കാൻ കഴിയില്ല, വ്യവസായ മന്ത്രി അംഗീകരിക്കാൻ കഴിയില്ല. ഇവർക്കെല്ലാവർക്കും മുകളിലാണ് സാബു എം ജേക്കബ് എന്ന് ഉള്ളിൽ തോന്നലുണ്ടെങ്കിൽ അതങ്ങ് കൈ വെച്ചിരുന്നാൽ മതി മിസ്റ്റർ. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥമൊന്നും ഇവിടെ കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ കമ്പനി പ്രവർത്തിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും അങ്ങനെ പരാതി വന്നാൽ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വവും ഇവിടുത്തെ സംവിധാനങ്ങൾക്കുണ്ട്. അത് ഗുജറാത്തിലൊന്നും നടക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് നിങ്ങൾ ഈ നാടിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് തന്നെ പൊതുബോധത്തിന് വ്യക്തമാകുന്നുണ്ട്. കുറച്ചു പേർ നിങ്ങൾക്ക് വേണ്ടി ഓശാന പാടുന്നത് കണ്ടിട്ട് ഈ നാട് മൊത്തം നിങ്ങളോടാണെന്നൊന്നും കരുതരുത്. കുറച്ച് മാധ്യമങ്ങൾ നിങ്ങളെ അങ്ങ് പുകഴ്ത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കോടികൾ അവർക്ക് കൂടി പരസ്യമായി നിങ്ങൾ അങ്ങ് കൊടുത്താൽ ഈ വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ദാസ്യം എത്രത്തോളമുണ്ട് എന്ന് ചില ചാനൽ ചർച്ചകളിൽ കൃത്യമായി കണ്ടതാണ്. ആ ദാസ്യമൊന്നും കണ്ടിട്ട് ആരും വിരണ്ടു പോകാനൊന്നും പോകുന്നില്ല മിസ്റ്റർ സാബു എം ജേക്കബ്. കാര്യം നിങ്ങളുടെ ഔദാര്യം പറ്റുന്നവർക്ക് ആ ദാസ്യം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലാത്തവർക്ക് അത് കാണേണ്ട കാര്യമില്ല, അതേ വകവെച്ചു തരേണ്ട കാര്യവുമില്ലെന്ന് സാബു എം ജേക്കബിനെ ഓർമ്മിപ്പിക്കുകയാണ്.